हाई डियर ब्रदर्स एंड सिस्टर्स, अस्सलामु अलैकुम वरहमतुल्लाहि वबरकातु। इन्न सेप्टेंबर 5 നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ രണ്ടാമത് രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്। അദ്ദേഹത്തെ അധ്യാപകരുടെ അധ്യാപകൻ എന്നാണ് അറിയപ്പെടുന്നത്। വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം വ്യത്യസ്ത ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഏറെ പ്രശോഭിച്ചത് അധ്യാപക ലോകതായിരുന്നു। അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അദ്ദേഹം തൻ്റെ അധ്യാപക ലോകത്തു നിന്ന് വിരമിക്കുമ്പോൾ നടന്നിട്ടുള്ള ആ സംഭവം। തൻ്റെ വിദ്യാർത്ഥികൾ തങ്ങൾ തന്നെ തോളിൽ ചുമന്നുകൊണ്ടാണ് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര അയക്കുന്നത്। ഇത്തരത്തിലുള്ള ഒരു ആത്മബന്ധങ്ങളുടെ അഭാവമാണ് ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികൾ തമ്മിൽ ഇടയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്। യഥാർത്ഥത്തിൽ ഈ ഒരു 2020 സെപ്റ്റംബർ 5 ഒരുപാട് അധ്യാപകന്മാർക്ക് ഏറെ സന്തോഷകരമായ അനുഭവങ്ങളല്ല ഉള്ളത്। കാരണം ഒരുപാട് അധ്യാപകന്മാർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു സമയം മുന്നോട്ട് പോകുന്നത്। ഒരു അറബിക്കവി പറഞ്ഞതുപോലെ, ആരാണ് അധ്യാപകൻ എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഒന്നോ രണ്ടോ ഉത്തരത്തിൽ ഒതുക്കാവുന്നതല്ല। ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ പോലെയാണ് എന്ന് ഒരു അറബിക്കവി പറഞ്ഞു। കാരണം അന്ധകാരത്തിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാർ। അതുപോലെ തമസ് നിറഞ്ഞ ഹൃദയങ്ങളെ മനസ്സുകളെ പ്രശോഭിതമാക്കുന്നവരാണ് അധ്യാപകന്മാർ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്। ഈ ഒരു സെപ്റ്റംബർ 5 പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല അധ്യാപകന്മാർക്കും ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയം ലോക്ക്ഡൗൺ സമയം ഏറെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്। കാരണം കേരളത്തിലെ അധ്യാപക അംഗസംഖ്യയുടെ 27% അധ്യാപകരും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്। അവരെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്। പലപ്പോഴും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സമൂഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നാടിൽ ഓരോ പബ്ലിക് എക്സാമുകളും കഴിഞ്ഞ് വളരെ ആരവാരത്തോടെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലെ ഓരോ കവലകളിലും ഉയർന്നു നിൽക്കുന്ന ഫ്ലെക്സുകളിൽ കാണുന്ന ആ മക്കളുടെ ചിരി, അല്ലെങ്കിൽ ഫുൾ A+ ലഭിച്ചു നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും മുഖത്ത് കാണുന്ന ആ പുഞ്ചിരി, ആ പുഞ്ചിരിക്ക് പിറകിൽ സമൂഹം ട്യൂഷൻ മാസ്റ്റേഴ്സ് എന്ന് കളിയാക്കി വിളിക്കുന്ന ഒരുപാട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് അധ്യാപകന്മാരുടെ അധ്വാനവും വിയർപ്പുമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്। ഇന്ന് ആ അധ്യാപകന്മാർ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ യഥാർത്ഥത്തിൽ സർക്കസിലെ ജോക്കർമാരെ പോലെ മുഖത്ത് ചായം തേച്ച് ഉള്ളിൽ ദുഃഖങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ വീണ്ടും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അങ്ങനെ അക്ഷരങ്ങളിലൂടെ അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ അധ്യാപകന്മാർ। ഒരിക്കലും അഭിമാനബോധം കാരണത്താൽ തങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും രക്ഷിതാക്കളോട് ഒരുപക്ഷെ പങ്കുവെക്കുന്നുണ്ടാവില്ല। അവരുടെ പല അധ്യാപകന്മാരുടെയും വീടുകളിൽ പട്ടിണിയാണ്, പല അധ്യാപകന്മാരുടെയും കുടുംബങ്ങൾ വളരെ പ്രയാസത്തിലാണ്। ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചത് കാരണത്താൽ ഹൃദയം പൊട്ടി മരിച്ച ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളെ ഈ സമയം ഓർത്തു പോകുകയാണ്। അതോടൊപ്പം തന്നെ 20,000-30,000 രൂപയ്ക്ക് വ്യത്യസ്ത അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒരേ സമയം ജോലി ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ ജോലിയില്ല, പകരം കേവലം ഒരു മാസത്തിന് ചില വീഡിയോകൾ മാത്രമാണ്।
ഇരുപതിനായിരം സാലറി മേടിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് മാസം 2000ഉം 3000ഉം മാത്രമാണ് ലഭിക്കുന്നത്. എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നു എന്ന് എപ്പോഴെങ്കിലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ വലിയ ഉയർച്ചകളുടെ ലോകത്തേക്ക് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ മുഖമൊന്ന് മാറിയാൽ അതിൻ്റെ കാരണമന്വേഷിച്ച് മക്കളെ സമാധാനിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ ഇത്തരത്തിലുള്ള അവരനുഭവിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങൾ പുറമേ കാണുന്ന ഈ ചിരിയും പുറമോടിയും അതേപോലെ തന്നെ ഈ ഒരു തമാശ നിറഞ്ഞ സംസാരവും ഇതൊന്നുമല്ല അവരുടെ ജീവിതത്തിലുള്ളത്. ഒരുപാട് പ്രതിസന്ധികൾ അവർക്കുണ്ട് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അധ്യാപകന്മാർ നമ്മൾക്ക് സ്കൂളിൽ നിന്ന് പകർന്നു തന്നത് കേവലം പാഠപുസ്തകങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. അവർ നമ്മൾക്ക് സഹജീവികളോടുള്ള കാരുണ്യവും സഹാനുഭൂതിയും സഹവർത്തിത്വവും സ്നേഹവും എല്ലാം നമ്മൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. ആ പകർന്നു തന്നിട്ടുള്ള പാഠങ്ങളെ ഇന്ന് അധ്യാപകന്മാർക്ക് നേരെ പ്രയോഗിക്കേണ്ട ഒരു സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണനൊക്കെ പ്രയോറിറ്റി കൊടുത്തതുപോലെ, അദ്ദേഹമൊക്കെ ആവശ്യപ്പെട്ടതുപോലെ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആത്മീയ ബോധമുള്ള ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾക്ക് നമ്മുടെ അധ്യാപകന്മാരുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ആത്മബന്ധം സ്ഥാപിച്ചാലേ ഓരോ അധ്യാപകന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ തങ്ങൾക്ക് അക്ഷരങ്ങൾ പകർന്നു തരുന്ന, തങ്ങളെ അക്ഷരങ്ങൾ വായിക്കുവാൻ പഠിപ്പിച്ചു തന്ന അധ്യാപകരെ വീട്ടിലെ ജോലിക്കാരെ പോലെ കാണുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു പക്ഷേ അതിന് ആ അധ്യാപകന്മാരെ ബഹുമാനിക്കാനോ ആദരിക്കാനോ സാധിക്കില്ല. അതിന് വേണ്ടത് ഒരു ആത്മീയ ജ്ഞാനമാണ്. യഥാ ആത്മവിദ്യ സങ്കോച സ്തവിദ്യ ഭയങ്കരം, ഭയങ്കരവിധം ശൂന്യം വേദാള നഗരം, തത് നഗരോദ്ഭുതം വിഭൂതി തഥൈവ വിശ്വമഖിലം എന്ന് പറഞ്ഞാൽ, എവിടെയാണോ ഏത് ഹൃദയത്തിലാണോ മനുഷ്യനെ മനസ്സിലാക്കാൻ, സാഹോദര്യത്തെ മനസ്സിലാക്കുന്ന ആത്മീയ വിജ്ഞാനം നഷ്ടപ്പെടുന്നത്, ആ ഹൃദയം പിശാചു പാർക്കുന്ന ഒരു പട്ടണത്തെ പോലെയാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അധ്യാപകന്മാർ പ്രകാശം നിറച്ചിട്ടുണ്ട്. ആ പ്രകാശം നമ്മൾക്ക് അധ്യാപകന്മാർക്ക് നേരെ തിരിച്ചു വയ്ക്കേണ്ട ഒരു ദിവസവും കൂടിയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതോടൊപ്പം സമൂഹത്തോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, എന്താണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന, അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്ന പദ്ധതി. വില്യം ബട്ട്ലറെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ സാവേജ് മാൻ ടേൺ ടു ബി എ കൾച്ചർ. അപരിഷ്കൃതരായ മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം പകർന്നു തരുന്ന അധ്യാപകരെ നമ്മൾക്കിന്ന് ബഹുമാനിക്കാൻ സാധിക്കട്ടെ, ആദരിക്കാൻ സാധിക്കട്ടെ, അവരുടെ വേദനകളെ തൊട്ടറിയാൻ സാധിക്കട്ടെ, അവരെ ചേർത്തു പിടിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം അധ്യാപകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകിയ നമ്മുടെ ആത്മവിശ്വാസം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അത് നഷ്ടപ്പെടാനോ തകർന്നു പോകാനോ പാടില്ല. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ റോൾ മോഡലായി സ്വീകരിക്കുന്നവരാണ്, നമ്മളെ നോക്കിക്കാണുന്നവരാണ്, നമ്മുടെ സൂക്ഷ്മമായ ചലനങ്ങളെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മാതാപിതാക്കളെക്കാളും അവർ ഹീറോയുടെ സ്ഥാനത്ത് കാണുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയാൽ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ജീവിതത്തോട് തോൽവിയുടെ കഥ പറഞ്ഞാൽ അത് വരും തലമുറയോട് ചെയ്യുന്ന വലിയ ഒരു കുറ്റകൃത്യമായിരിക്കും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ സാഹചര്യങ്ങളിൽ നേരുക. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന അധ്യാപകന്മാർക്ക് മുമ്പിൽ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഐ വിഷ് എ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ബൈ, സീ യു.